സെൻട്രൽ ജയിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് ആരും അത്ര സ്വപ്നം കാണാത്ത ഒരു സംഗതി തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ നിങ്ങൾക്കിവിടെ തിരുവനന്തപുരം കനകക്കുന്നി വന്ന ഇവിടുത്തെ ജയിൽ വകുപ്പിൻ്റെ ഒരു മേള, അതായത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജയിൽ വകുപ്പിൻ്റെ ഒരു മേള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്രതീകാത്മകമായിട്ടുള്ള സെൻട്രൽ ജയിലാണ് പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് നാട്ടുകാർക്കായി പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ ജയിലുകളുടെ, പ്രധാനപ്പെട്ട ജയിലുകളുടെ, സെൻട്രൽ ജയിലുകളുടെ അകമെങ്ങനെയാണ്, അവിടുത്തെ ജയിലെങ്ങനെയാണ്, അവിടെ ഒരു പക്ഷേ തൂക്കിക്കൊല്ലലുകളൊക്കെ നടന്നിട്ടുണ്ട്, ആ പ്രോസസ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ മേളയിലൂടെ ഒരു പക്ഷേ സാധാരണക്കാർക്ക് കാണാൻ സാധിക്കുക. ഇത് തികച്ചും സൗജന്യമായിട്ട് സർക്കാർ നടത്തുന്ന ഒരു മേളയാണ്. ഇത് യാതൊരു വിധത്തിലുള്ള ഫീസോ പാസോ ഒന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ജയിൽ വകുപ്പിൻ്റെ ഈ ആകർഷകമായ മേള, ഒരു ജയിലിനുള്ളിൽ കാഴ്ചകൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുറ്റങ്ങളൊന്നും ചെയ്യരുത്, നല്ല നടപ്പായിട്ട് കഴിയണം. അപ്പൊ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാലോ? കുറ്റം ചെയ്യാത്തവർക്കും കുറ്റക്കാർക്കും കയറാം. കുറ്റം ചെയ്യാത്തവർക്ക് കാണുന്ന നമ്മുടെ സെൻട്രൽ പ്രിസണിൽ കാണുന്ന ഫോണായിരിക്കും. തടവുകാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടോ അഭിഭാഷകരുമായിട്ടോ ഒക്കെ ബന്ധപ്പെടണമെങ്കിൽ ഈ ഫോൺ എടുത്തിട്ട്, ഇത് സ്മാർട്ട് ഫോണാണ്, അതായത് സ്മാർട്ട് കാർഡ് ഇട്ടിട്ട്, ഈ റീചാർജബിളായിട്ടുള്ള സ്മാർട്ട് കാർഡ് ഇട്ടുകൊണ്ട് ഈ ഫോൺ വിളിക്കാം. ഈ ഫോൺ വഴി അവർക്ക് അഭിഭാഷകരുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെടാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ സെൻട്രൽ ജയിലിലെ തടവുകാർ ബന്ധുക്കളെ അഭിഭാഷകരെയൊക്കെ ബന്ധപ്പെടുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് സെൻട്രൽ പ്രിസണിൽ മാത്രമല്ല എല്ലാ സബ് ജയിലുകളിലും, എല്ലാ ജയിലിലും ഇത് തന്നെയാണ് സെല്ലിന്റെ രൂപം. ഇതുതന്നെയാണ്. ഇതിനകത്തൊരു ശൗചാലയമുണ്ട്, ശൗചാലയമുണ്ട്, പിന്നെ അത്യാവശ്യം കിടക്കാനുള്ള ബാക്കിയുള്ള സൗകര്യം. കാരണം ഇത് ഇതാണെങ്കിലും സ്പേസ് ആണെങ്കിലും മിക്ക ജയിലുകളിലും ഇതിനകത്തൊരു 5-6 പേരെ മിനിമം പാർപ്പിക്കേണ്ട സെല്ലുകളായിരിക്കും. സെൻട്രൽ ജയിലിൽ സെല്ല് 12 ബ്ലോക്കാണ്, ബ്ലോക്കുകൾ സെൻട്രൽ ജയിലിൽ. ശരിക്കും സെൻട്രൽ ജയിലാണെന്ന് ഉദ്ദേശിക്കുന്നത്, സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകാരാണ് സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നത്. മറ്റേ റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്നത് സബ് ജയിലുകളിലും സ്പെഷ്യൽ സബ് ജയിലുകളിലും ജില്ലാ ജയിലുകളിലും. എങ്കിലും സെൻട്രൽ ജയിലിൽ നിന്ന് പകുതിയോളം പേര്, 1200 ഏകദേശം 1200 തടവുകാർ ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ, പൂജപ്പുര തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് പാർപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു 600-700 പേരാണ് ശിക്ഷാ തടവുകാർ, ബാക്കിയെല്ലാം റിമാൻഡ് തടവുകാരാണ്. ഇവർക്ക് ഈ ബെഡ്ഷീറ്റും പായയും പാത്രവും അങ്ങനെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം എല്ലാം സൗകര്യവും കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്തെ എല്ലാ സൗകര്യവും അത്യാവശ്യം അവർക്കും എല്ലാ സൗകര്യവും. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച ജയിൽ വകുപ്പിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ജയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള സ്ഥലമല്ലല്ലോ, നമ്മൾ ആ സ്ഥലം. അപ്പോൾ പൊതുജനങ്ങൾക്ക് ജയിൽ വകുപ്പിൻ്റെ ജയിലിൻ്റെ രീതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു സംരംഭമാണ് ജയിൽ വകുപ്പ് ആവിഷ്കരിച്ച് ഇവിടെ നടപ്പിലാക്കുന്നത്. ജയിലിനുള്ളിലെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് ഒരു പക്ഷേ കുറ്റം ചെയ്യാത്തവർക്ക് അറിയില്ലല്ലോ. അറിയില്ല. അത് അങ്ങനെ ഒരു അവസരം കൂടി ഇതിനകത്ത് ഒരുങ്ങുകയാണ്. അതാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതെ അതെ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് 2 സെല്ല് നമ്പർ 2-3. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അത് ഗാലോസാണ്. ഇതാണ് ഇത് ഇതാണ് എൻ്റെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ മിനിയേച്ചറാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിൽ ആണ് പൂജപ്പുര. അത് മെയിൻ റോഡാണ്. പൂജപ്പുര റോഡിൽ നിന്നും ആ മെയിൻ എൻട്രൻസ് ഇങ്ങനെ വരികയാണ്. ജയിലിൻ്റെ സെൻട്രൽ ജയിലിൻ്റെ കവാടം വരുന്നു, മെയിൻ കവാടം വരികയാണ്. സൂപ്രണ്ട് ഓഫീസ് ജയിലിലേക്ക്, അവിടെ നിന്ന് ഇങ്ങനെ ജയിലിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശനം ജയിലിലേക്ക് അകത്ത് കയറണം. അവിടെ പരിശോധന കഴിഞ്ഞ് ഗേറ്റ് കീപ്പർ ഉണ്ടാവും. അത് കഴിഞ്ഞ്
അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന വലത് സൈഡിൽ കാണുന്ന ഹോസ്പിറ്റലാണ്. അവിടെ രണ്ട് അലോപ്പതി ഡോക്ടേഴ്സ് എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഒ പി ഉണ്ട്. തലവരെ പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് മാറ്റി, മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ അങ്ങോട്ട് മാറ്റിയാണ്. നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതുണ്ട്, ആയുർവേദവും ഹോമിയോ ക്ലിനിക്കാണ്. അതേ ആഴ്ചയിൽ രണ്ട് ദിവസം ഡോക്ടേഴ്സ് വരാറുണ്ട്. അത് കഴിഞ്ഞാൽ രണ്ട് യു ടി ബ്ലോക്കാണ്. ഒന്ന് കണ്ടംപ്റ്റ് സെല്ലാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആൾക്കാർ പാർപ്പിക്കുന്നതാണ്. ആ റൈറ്റ് സെല്ല് കാണുന്നത് കണ്ടംപ്റ്റ് സെല്ല്. അപ്പോൾ അവിടെ ഗാലോസ് വരുന്നത് ആ റൈറ്റ് സെല്ലാണ്. ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഈ ഗാലോസ് തൂക്കുമരം, തൂക്കുമരം ആ റൈറ്റ് സെല്ലാണ് കാണുന്നത്. അവിടെ നേരെ ടവറിലേക്ക് വരികയാണ്. ആ കാണുന്ന ടവറാണ് സെൻട്രൽ ജയിലിൻ്റെ ടവർ. ടവറിൻ്റെ ചുറ്റുമാണ് ആറ് ബ്ലോക്കുണ്ട്, എ ബി സി ഡി ഇ എഫ്. ഈ ടവർ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് നിരീക്ഷിക്കാനുള്ള, ബ്ലോക്ക് നിരീക്ഷിക്കാനുള്ള. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ പാറാവ് നിൽക്കുന്ന ദിവസം എല്ലാം ഈ ജയിലിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും കാണാനൊക്കെ അയാൾക്ക്. ആ ഡ്യൂട്ടിക്കാരനെ അവിടെ നിന്നെല്ലാം കാണാൻ പറ്റും. ആ നിരീക്ഷിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ചത് അത് കിച്ചൺ ബ്ലോക്കാണ്. അവരുടെ ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ആ ആറാം ബ്ലോക്ക് എന്ന് പറയും. അവിടെ അത് കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ അവിടെ റൈസ് ആ ബ്ലോക്ക് തന്നെയാണ് ഈ മൂന്ന് മതങ്ങൾക്കും ഈ ഹിന്ദുക്കൾക്ക് ആരാധിക്കേണ്ട, അവർക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു അമ്പലമുണ്ട്. അതിനകത്ത് ഒത്തിരി അമ്പലമുണ്ട്. കൃഷ്ണൻ്റെ കൃഷ്ണഗുരുവാണ് വച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് കാണുന്നത് ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കേണ്ടത്, അടുത്ത് മുസ്ലിങ്ങൾക്ക്. അങ്ങനെ മൂന്ന് മതങ്ങൾക്കും ദേവാലയങ്ങൾ ഇതിനകത്തുണ്ട്, സെൻട്രൽ ജയിലിനകത്തുണ്ട്. ഈ കാണുന്നത് ഹോസ്പിറ്റൽ ബ്ലോക്കാണ്. അതിനകത്തൊരു 30 തടവുകാരെ ഐ പി ബെഡ് ബെഡിൽ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ എട്ടാം ബ്ലോക്കാണ്, എട്ടാം കെട്ട്. നമ്മുടെ മഹാനായ എ കെ ജി കിടന്ന സെല്ലാണിത്. എട്ടാം കെട്ടിൽ കിടന്നതാണ് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെങ്കിലും പറയപ്പെടുന്നതാണ്. എ കെ ജി ഇവിടെ സെൻട്രൽ ജയിൽ കിടന്നുണ്ട്. ഇവിടെ അത് ഏഴാം ബ്ലോക്കാണ്, സെവന്ത് ബ്ലോക്ക്. അവിടെ നിന്ന് 11-12 കഴിയുമ്പോഴേക്കും അവിടെ ഓഡിറ്റോറിയം ആണ്. ആ ഓഡിറ്റോറിയം അവരുടെ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, പിന്നെ അവിടെ ഈ മാസ്കിൻ്റെ നിർമ്മാണം, ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട് അതിനകത്ത്, നിർമ്മാണ യൂണിറ്റുകളും. നല്ല നല്ല ലൈബ്രറിയാണ്, നല്ല ലൈബ്രറിയാണ് നമുക്ക്. കാരണം 1200 ഇൻവേറ്റ്സ് ഉണ്ട്, തടവാറുണ്ട്. 1200 പേരാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അത് പുറത്താണ്, നമ്മൾ പുറത്ത് വരുമ്പോൾ ലെഫ്റ്റ് കാണുന്നത് പബ്ലിക്കിനുള്ള അമ്പലമാണ്, പൊതുജനങ്ങൾക്കുള്ള. കാരണം പക്ഷേ ജയിലിൻ്റെ കീഴിലാണ്, സെൻട്രൽ ജയിലിൻ്റെ കീഴിലാണ്, ജയിലിൻ്റെ അണ്ടറിലാണ് ഈ അമ്പലം പ്രവർത്തിക്കുന്നത്. അത് പബ്ലിക്കിന് വന്ന് പോകാനുള്ള സ്ഥലമാണ്. ഇതുവരെ അവർ പബ്ലിക്കിന് ഇതുവരെ പ്രവേശനമുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ്. സെൻട്രൽ ജയിലിൻ്റെ ഒരുക്കിയിരിക്കുന്നത് അതെ അതെ. അതിൻ്റെ ശില്പി സുരേഷ്, മനോഹരമായ ഈ ഒരു മിനിയേച്ചർ ഒരുക്കിയിരിക്കുന്ന അദ്ദേഹം ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ഇതിൻ്റെ ഈ പ്രോജക്റ്റ് ഇത് 3:1. അപ്പം നമുക്ക് ഇതിൽ 9 ഏക്കറുണ്ട്. അതിനെ നമ്മൾ ഇത് വരച്ച് എങ്ങനെയാണ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് പോയി കണ്ടിട്ട് ഗൂഗിളിൽ സെർച്ച് വിട്ടു. ഗൂഗിളിൽ സെർച്ച് ആണെങ്കിൽ ഇതിൽ ഒരുപാട് ഏരിയ വേണ്ടി വരും, ഏരിയ വേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കൺഫ്യൂഷൻ മറ്റുള്ളവർക്കായി പോകും. അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നോക്കി അതിനെ മനസ്സിൽ കണ്ട് ഉൾക്കണ്ട് വരച്ച് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 90-92 ദിവസം എടുത്തു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ സെറ്റിങ്സ് ഒരു ഏകദേശം ഒരു 3 രാവും പകലും ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമില്ലായിരുന്നു. ഭയങ്കര ഒരു അധ്വാനമായിരുന്നു. അത് നമുക്ക് ഒരു ജയിലിൻ്റെ ഒരു സ്ഥിരമായിട്ട് ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത്. അല്ല ജസ്റ്റ് ഒരു എക്സിബിഷന് വേണ്ടിയിട്ടല്ല. പാബിയിൽ മറ്റേ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, പിന്നെ പുതിയ ജഡ്ജിമാരായി നിയമിതരാകുന്നവർ, അഡ്വക്കേറ്റ്മാർ, BBIP വരുമ്പോൾ അവർക്ക് ഈ സ്ഥലം ഈ ആദ്യം കണ്ടതിന് ശേഷം അവർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. പെയിൻറ്റ് ഇപ്പം 100 പഴക്കമാണെങ്കിൽ അതിൻ്റേതായ പെയിൻറ്റിൻ്റെ ആ പെയിൻറ്റും അതേമാതിരി കൊടുത്തു. കൈകൊണ്ട് വരച്ചാണ് കംപ്ലീറ്റ്, കൈകൊണ്ട് വരച്ച് കൈകൊണ്ട് വരയാണ്. ഓരോ ബ്രിക്സിൻ്റെയും നിറം പൊടിഞ്ഞിരിക്കുന്നത് എല്ലാം ഈ ഹോസ്പിറ്റലിൻ്റെയൊക്കെ എന്നിട്ട് അത് ആ സിറ്റീസ് കൊടുത്തു. ഇത് പുതിയ കെട്ടിടമാണ്, പുതിയ കെട്ടിടത്തിൽ അതേ പുതുമ കൊടുത്തു. പക്ഷേ ഇത് ഇത് ഇതൊക്കെ ഇത് പഴയതാണ്. എ കെ ജി കിടന്ന് അങ്ങേറ്റം 26 കിടന്നത്, അവിടെ അങ്ങേറ്റത്തെ ബ്ലോക്കിലാണ്. അത് തുറക്കാറില്ല, അത് അടച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഓടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ സിറ്റീസ് അതേമാതിരി വരച്ചു, പല മിക്സിങ്ങുകളാണ് കയ്യിൽ. ഞാൻ വരയ്ക്കും, അതുകൊണ്ട് ആളിനെയൊക്കെ പെട്ടെന്ന് വരയ്ക്കും. അതുകൊണ്ട് അതങ്ങനെ ചെയ്തെടുക്കാൻ എനിക്ക്. എന്നാലും ഈ ഇത് ഇവിടെ ഇത് എക്സിബിഷന് വേണ്ടിയിട്ടുണ്ടാക്കിയതല്ല, ഇത് അവിടെ സ്ഥിരമായി അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു 2 കൊണ്ട് സൂപ്രണ്ട് സാർ, ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഡി സത്യരാജ് സാർ അവർ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതും കൂടെ എക്സിബിഷൻ ചേർക്കുകയാണെങ്കിൽ
ആൾക്കാർക്ക് ഒരു നല്ല ഒരു അനുഭവമായിരിക്കും. ജയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ അതിസുരക്ഷാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ സീക്രട്ടൊന്നുമില്ല, ഗൂഗിളിലെല്ലാം എല്ലാവർക്കും ഇത് കാണാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇതൊന്ന് അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതിൻ്റെ നമുക്ക് വെളിയിൽ സൗന്ദര്യം ജയിലിന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾ സെല്ലിൽ കിടക്കുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകൾ, അത് നമ്മളായാലും ഒരു സ്വർണ്ണക്കൂട്ടിൽ കയറ്റി അടച്ചാലും അതിൻ്റേതായ മനസ്സിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇവരൊക്കെ നല്ല നമ്മളെ അനുസരിച്ച് കഴിയും, കാരണം അവർക്ക് ഒരു അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പരോൾ പോകാനോ പിന്നെ ഒരു എമർജൻസി അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലീവില്ല, റെഡിങ് കൺട്രിയിലായി പോകും. ഇതിനകത്ത് ഒരു ഇൻസിഡൻ്റ് ഒരു കേസ് നടത്തി കഴിഞ്ഞാൽ അവർ അവരുടെ ഉടനെ തന്നെ പുതിയൊരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, അപ്പോൾ അവരുടെ കേസ് ബ്ലോക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. ഇതിന് ഒരു നല്ലൊരു ഹാർഡ് വർക്ക്, ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അഭിപ്രായമുണ്ട്, സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിട്ട് ഇത് വരികയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ആണ് തൂക്ക് കയറല്ലേ, തൂക്കി കൊള്ളുമരം ആ ഗാലോസിലേക്ക് നമുക്ക് ആ അതെ 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 ഒരു വിങ്ങാണ് ഇപ്പോൾ നമുക്ക് കാണാം. നമ്മൾ സിനിമകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള തൂക്കുമരവും തൂക്കുകയറും ഒരു പ്രതീകാത്മക ഒരു ഡെമോ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും സംഭവം കൊള്ളാം, നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലൊക്കെ കണ്ട പരിചയമല്ലേ ഉള്ളൂ, ഏകദേശം ആ ഒരു രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തോ നല്ലൊരു അനുഭവം, നല്ലൊരു സെറ്റപ്പ്, കൊള്ളാം. നല്ലൊരു സെറ്റാ, ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടായതുണ്ടോ? അതെ. സെൻട്രൽ ജയിൽ എന്താണെന്നറിയുവാനും പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ അകം കാണുവാനുമുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു മേളയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ രണ്ടാം നമ്പർ സെല്ലിൽ നിന്നും ക്യാമറമാൻ വിശാഖരക്കലിനൊപ്പം എം എസ് ശംഭു, വൺ ഇന്ത്യ.